ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗേയ്സ്, നമ്മൾ ഇന്ന് വന്നത് പെസ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടല്ല, പക്ഷേ നമ്മളെ ചാനലുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. വേറെ ഒന്നല്ല, നമ്മളൊരു ഫോൺ ഓർഡർ ചെയ്തിട്ട് സംഭവം എത്തിയിട്ടുണ്ട്. എത്തിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇന്ന് ഈ ഒരു മൊബൈൽ ഏതാണെന്നും അതുപോലെ ഞാൻ ഇനി മുതൽ ഉപയോഗിക്കാൻ പോണ മൊബൈൽ ഫോണാണിത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനും അതുപോലെ നമ്മൾ പണ്ട് ചാനൽ തുടരുമ്പോൾ ഉപയോഗിച്ച ഫോൺ, അതായത് ഇതുവരെ ഉപയോഗിച്ച ഫോൺ ഏതാണെന്നും ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇന്ന് മുതൽ ഉപയോഗിച്ച മൊബൈൽ ഫോണും, അതായത് ഇന്ന് പുതിയൊരു മൊബൈൽ ഫോൺ അൺബോക്സിങ്ങുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ പഴയ ഫോൺ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്തം വിടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് എടുക്കാം. അപ്പോൾ പഴയ ഫോൺ ഏതാന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മൊബൈൽ, അതായത് പുതിയ വന്ന നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയ മൊബൈൽ ഫോൺ ഏതാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ്, അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അവർ അയച്ച ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു ആയുധം വേണം. ആക്ഷനൊന്നും നോക്കണ്ട, വോയിസ് പിന്നെ കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു ആയുധം വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് യാ ഇത് തന്നെ, കത്രികയാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും ആക്ഷൻ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു ഫോണ് ക്ലിയറും ഇല്ല, അതുപോലെ നമ്മൾ മൈക്ക സപ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കത്രികയൊക്കെ വെച്ചൊന്ന് കെതിയിട്ട് ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ ചെയ്തവർക്ക് അറിയാം, നല്ല കെയർഫുള്ളായിട്ട് അവർ ഒരു പാക്ക് ചെയ്ത് തരുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പശയുള്ള ഒരു ടാപ്പൊക്കെ വെച്ച് അവർ ഇതാക്കിയിട്ട് തരുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഉള്ള ഒരു ബാനർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മളെ പെട്ടി കിട്ടി എടുക്കുകയാണ്. അതായത് ഫോണിൻ്റെ പെട്ടി, ഫോണിൻ്റെ ബോക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് വേറെ ഏത് ഫോണല്ല. യാ കാണിക്കണം മുത്ത പോക്കോ M2 Pro. പോക്കോ M2 Pro ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ ഗെയിമിങ്ങിന് പറ്റിയൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോക്കോ M2 Pro തന്നെ എടുക്കാൻ കാരണം. അതുപോലെ പൈസയ്ക്ക് കുറച്ച് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോക്കോ M2 Pro. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ അറിയാം, അവർ നല്ല രീതിയിലുള്ള അടിയിൽ ബോക്സിൻ്റെ അടിയിൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പോക്കോ M2 Pro ഇതെന്ന് പറയുന്നത്, റാമെന്ന് പറയുന്നത് 128 GB ആണ്. അതുപോലെ 6 GB റാമുമാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള റാമും, അത്യാവശ്യം ഗെയിമിങ്ങിന് പറ്റിയ പ്രൊസസ്സറായിട്ടുള്ള നമ്മളെ സ്മാർട്ട് ഡ്രാഗൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. എന്തായാലും ഞാനൊരു പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആ ഒരു ടാപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ആ ഒരു പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കണ്ടത് ഒരു ഫുൾ യെല്ലോ ബോക്സാണ്, അതായത് മഞ്ഞ ബോക്സാണ് മൊത്തം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം എടുത്താൽ അതിൽ നമുക്ക് പൗച്ച്, അതുപോലെ നമ്മൾ അതിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതിൻ്റെ ആ ഒരു പേപ്പേഴ്സൊക്കെ കാണുന്നുണ്ട്. കണ്ടിട്ടില്ല ഒന്നെങ്കിൽ കാണിച്ചു തരാം. അതിനുള്ളിൽ പൗച്ച്, അതുപോലെ പേപ്പേഴ്സൊക്കെ ഉള്ളൂ. ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ട് അവരുടെ ബില്ലും, അതുപോലെ നമ്മളെ ഫോണിൻ്റെ ടൂൾസൊക്കെ എന്താ കൈയായിട്ടുള്ള അത് ഒരു പേപ്പറും ഉണ്ട്. പിന്നെ നമ്മൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇനിയാണ് നമ്മളെ ഫോണിൻ്റെ അടിയിലുള്ളത്. നമ്മുടെ ചാർജർ വയറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കാൻ പോവുകയാണ്. ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർജറും വയറൊക്കെ അവരെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. 38 V ചാർജറാണ്, അതായത് ഒരു 3/4 മണിക്കൂർ, ഒരു മണിക്കൂറിനുള്ളിൽ ചാർജ് ഫുള്ളാകും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതാണ്. ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4 ക്യാമറ, ഫ്രണ്ടിലൊരു ക്യാമറ. ക്യാമറയ്ക്ക് ഒന്നും നല്ല ക്ലാരിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അതായത് 68 MP അങ്ങനൊന്നില്ലെങ്കിലും 48 MP ആണെന്ന് തോന്നുന്നു. 48 MP ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലിയറും ഉണ്ട് ക്യാമറയ്ക്ക്. കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് പറയാം. ക്യാമറ വീക്കാന്ന് പറയുന്നത് ഈ ഫോണിൽ ആകപ്പാടുള്ള വീക്കുള്ള സാധനം ക്യാമറയാണ്. നമ്മൾ ഓണാക്കുന്നുണ്ട്, ക്യാമറയാണ് വീക്കെന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ അത്രത്തോളം വീക്കൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഫോണിൽ ഏറ്റവും വീക്കായ സംഭവം ക്യാമറ ആണ് എങ്കിൽ ക്യാമറ വീക്കല്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഊഹിക്കുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ഫോൺ എടുക്കാൻ കാരണം ഗെയിമിങ്ങിനാണ്. അതായത് നമ്മൾ ഗെയിമേഴ്സ് ആണ്, നമ്മൾ ഗെയിം കളിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പറ്റിയൊരു ഫോൺ പോക്കോ M2 Pro തന്നെയാണ്. പോക്കോൻ്റെ എല്ലാ മൊബൈൽ ഫോണും ഗെയിമിങ്ങിന് പറ്റിയ മൊബൈൽ ഫോണാണ്. എനിക്ക് ഈ മൊബൈലിനെ പറ്റി വല്ല ഡീറ്റെയിൽസൊന്നും അറിയില്ല. എനിക്കറിയുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ എന്ന് പറയുന്നത് നമ്മളെ ബാക്ക് സൈഡിലല്ല, നമ്മളെ ബട്ടൺ ഓണാക്കുന്ന ആ സൈഡിലാണ് ഫിംഗർ. ഞാൻ ഓണാക്കി ഫിംഗറൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഫിംഗറിൻ്റെ ഫാസ്റ്റൊക്കെ.
എന്തായാലും ഓണായി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓണായി കുറേ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇമെയിൽ ഐ ഡി ചോദിക്കും, അതുപോലെ കുറേ സംഭവങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫിംഗറിൻ്റെ ഫാസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഓണാകുന്നുണ്ട്, ഫിംഗർ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചൂണ്ടാവേനും വെച്ചിട്ടുണ്ട്, നീങ്ങിയിട്ടില്ല, ഇമെയിലല്ല വെച്ചത്. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്, കറക്റ്റായി ഓണാക്കിയിട്ടുണ്ട്. അതായത് ഫിംഗർ വളരെ ഫാസ്റ്റായി ഓണാകുന്നുണ്ട്. വേറെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫോണാണ്. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ഇതുവരെ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഏതാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ അൺബോക്സിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ചെറിയ രീതിയിലുള്ള സൗണ്ടിൻ്റെ ഇഷ്യൂ കൊണ്ട് ക്ഷമിക്കണം, പിന്നെ കൊടുത്ത വോയിസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളെ പഴയ ഫോണ്, അത് 36K സബ്സ്ക്രൈബേഴ്സ് വരെയുള്ള ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതും ഇത് അപ്ലോഡ് ചെയ്തതും അതുപോലെ എല്ലാ കാര്യങ്ങളും ആ ഒരു മൊബൈൽ ഫോൺ നിന്നാണ് ചെയ്തത്. അത് ഏതാണെന്നുണ്ടാവും ആലോചിക്കേണ്ട, എൻ്റെ കൈക്കലുള്ള ഈ ഒരു നമ്മളെ വിവോൻ്റെ Y55 എന്നുള്ള ഈ ഒരു മൊബൈൽ ഫോണാണ്. അതായത് 16:03 എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവും. അതായത് 16 GB സ്പേസും 2 GB റാമും ഉള്ള ഈ ഒരു മൊബൈൽ ഫോണാണ് ഞാൻ 36K സബ്സ്ക്രൈബേഴ്സ് വരെ ഉപയോഗിച്ചിരുന്ന ഫോണ്. പല രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പോക്കോ എടുക്കുകയാണെങ്കിൽ ഗെയിമിങ്ങിനായിട്ടുള്ള ഫോണാണ്, അതുകൊണ്ടാണ് ബെസ്റ്റ് പബ്ജി കളിക്കുന്നത് കൊണ്ട് ഞാൻ ഗെയിമിങ്ങിനായിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് തേടിയത്. കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പോക്കോ M2 Pro എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ വെച്ച് നോക്കിയപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നി. അപ്പോൾ പോക്കോ M2 Pro ഗെയിമിങ്ങിന് അടിപൊളിയാണ്. ഇപ്പോൾ പൈസ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു വിവോൻ്റെ ഫോണാണെങ്കിലും കുഴപ്പമില്ല, കാരണം പ്ലസ് ഒക്കെ അടിപൊളിയായിട്ട് ഒരു ലാഗും ഇല്ലാതെ നമ്മളിതുണ്ടല്ലോ നമ്മളെ പോട്ടെ ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണാണ്. 2 GB റാം ഉള്ളതെങ്കിലും പ്ലസ്സൊന്നും ലാഗ് കൂടാതെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ലോ റേറ്റിൽ, അതായത് ഹൈ റേറ്റിലല്ല, ലോ റേറ്റിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹൈയിലിട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത പോക്കോ M2 Pro അങ്ങനെ 4 GB റാമോ അല്ലെങ്കിൽ 6 GB റാമോ ഉള്ള ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലത്. ഇപ്പം ഞാൻ ആ പോക്കോൻ്റെതോ പിന്നെ നമ്മൾ ഈ ഒരു വിവോൻ്റെതോ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ചെറിയ ഭാഗങ്ങൾ പറയുന്നുള്ളൂ. പ്രധാനമായിട്ട് ഒന്ന് അൺബോക്സിങ് ചെയ്യുക, അതുപോലെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ ഏതാന്ന് പുറകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളിലേക്ക് കാണിക്കുക. ചെറിയ രീതിയിലുള്ള പൊട്ടും ക്രാഷൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള മൊബൈൽ ഫോണാണ്. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. ചിലടത്ത് നിൽക്കുമ്പോൾ ചില ചില ശബ്ദങ്ങൾ വരുന്നേ ഉള്ളൂ, വേറൊരു കുഴപ്പങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ള ഫോണാണ്, വർക്കിംഗ് ആണ്. ഇപ്പോൾ മദറിന് കൊടുത്തതുകൊണ്ട് വാൾപേപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നോർമലായിട്ടുള്ള വാൾപേപ്പറാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ ഒരു വ്യൂ ഓഫ് Y55 ഇപ്പോൾ 10 or 9 ഉള്ളൂ എങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പോപ്പോൻ്റെ ഞാൻ എടുക്കുമ്പോൾ 15 പിന്നെ റേറ്റ് നോക്കിയപ്പോൾ 16 ഇപ്പോഴും 15 എടുക്കുകയാണെങ്കിൽ ഓഫർ വരുമ്പോൾ എടുക്കുക. ഞാൻ എടുത്തപ്പോൾ 35% അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ഇടാം. എന്തായാലും ബസ്സിലാവാത്ത അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ്.